Hello friends, Assalamualaikum. Welcome to our channel Ginger Chilli. Appo innu ellarum family ellarum koodittu oru long trip povaanu Koppangan ante depo. Oru long trip aanu raavile enna nammal oru 11 manikku ippo ivadunnu irangittundu. Jashnum familyum vera vandilum nammal vera vandilum angane rendu vandilayittana ellarum koodi povanathu. Appo namukku nalloru family vlog kaanam. അങ്ങനെ നമ്മൾ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു 3 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ മരണപ്പെട്ടു കാരണം അടുപ്പിച്ച് ഒരു 3 ദിവസം ലീവ് കിട്ടി അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിപ്പായതുകൊണ്ട് ഒരു ലോങ് ട്രിപ്പ് പോകാമെന്ന് കരുതി ഇപ്പോൾ നമ്മൾ വണ്ടിയിലുള്ളവരാണ് അവരൊക്കെ രാംഗ്ലമാർ രണ്ട് പേരുണ്ട് പിന്നെ മൂത്ത മോനും ഇളയ മോനും ഇളയ മോനും അവിടെ കിടന്ന് ഉറങ്ങി ഹസ്ബൻഡും പിന്നെ ഞാനാണുള്ളത് രണ്ടാമത്തെ മോനും ഉമ്മയൊക്കെ ജേഷ്ഠൻ്റെ വണ്ടിയിലാണ് കയറിയിട്ടുള്ളത് അവിടെ ജേഷ്ഠൻ്റെ ഫാമിലിയും ഉണ്ട് വണ്ടിയിൽ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ട്രിപ്പ് ആരംഭിക്കുകയാണ് കണ്ടില്ലേ ഫ്ലാഗും കാര്യങ്ങളൊക്കെ താഴ്ത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഉച്ച ടൈമായി അപ്പോൾ നമ്മളിവിടെ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ടാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് അപ്പോൾ മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ചിക്കൻ്റെ മന്തി മധുഫോന് അങ്ങനത്തെ കാര്യം സംഭവങ്ങളൊക്കെയാണ് ഉച്ചയ്ക്ക് ഫുഡായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മളെല്ലാവരും ഇവിടെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ടൈം ഏകദേശം ഒരു 2 മണി ഒക്കെ ആയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ സൂപ്പാണ് വന്നിട്ടുള്ളത് അപ്പോൾ സൂപ്പ് എല്ലാവരും കൂടി കുടിക്കുകയാണ് അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ദൈതിയിലാണ് കേട്ടോ ദൈതിയിലത്തെ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരും ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾ അവിടുന്ന് യാത്രയായി ഇപ്പോൾ ഒരു ഫാമിലേക്കാണ് പോണത് ഇക്കൊക്കെ പരിചയമുള്ള ഒരു ആളെ ഫാമാണത് ഇതിൽ ഈ ഫാമിലുള്ളത് ആട് കോഴി താറാവ് പിന്നെ അതുപോലെ തന്നെ മാൻ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് ഉള്ളത് ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ അവരൊന്നും കൂട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടില്ല എല്ലാവരും ഉള്ളിലേക്കാണ് ഉള്ളിൽ തന്നെയാണ് കൂടിൻ്റെ ഉള്ളിലാണ് ഉള്ളത് കുറച്ച് ആടുകളൊക്കെ പുറത്തുള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ് ഇപ്പോൾ അവരെ ഫാം ഹൗസാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഇപ്പോൾ ആടും കാര്യങ്ങളൊക്കെ കുറച്ച് പേരെ പുറത്തുള്ളൂ കുട്ടികളൊക്കെ ഉള്ളിലാണ് നല്ല ചൂടാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് മാനാണ് മാൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി കൂടൊക്കെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ പുല്ലും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് മാൻ നമ്മൾ ഉപദ്രവിക്കുകയൊന്നുമില്ല കേട്ടോ നല്ല സ്നേഹമുള്ളതാണ് നമ്മൾ പുല്ലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അടുത്തേക്ക് തന്നെ വന്ന് അത് കഴിക്കും അങ്ങനെ പിള്ളേർ മാനൊക്കെ പുല്ലുകൊടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് നമ്മളിറങ്ങി ഇനിയിപ്പോൾ കോർപ്പഗാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിപ്പോൾ ഫ്രൈഡേ മാർക്കറ്റ് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് ഈ മാർക്കറ്റിനെ ഇപ്പോൾ എല്ലാ ദിവസവും ഓപ്പണിങ് തന്നെയാണ് നല്ല ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ നമുക്ക് കിട്ടും ഇവിടെ നിന്ന് പറിച്ചിട്ടുള്ള ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടാവും ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇപ്പോൾ സൈഡിൽ കാണുന്ന വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളതാണ് കേട്ടോ വണ്ടി തന്നെ ഇരുന്നിട്ട് വീഡിയോസ് എടുത്തിട്ടുള്ളതാണ് അത് മുഴുവനും ഇപ്പോൾ കോർഫഗാൻ ബീച്ചായിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഇടയ്ക്ക് കുളിക്കാനൊക്കെ വന്നിരുന്നു കേട്ടോ ലീവുള്ള ദിവസങ്ങളിൽ എല്ലാവരും ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഇവിടെ എല്ലാവരും കൂടി ഒത്തുകൂടും അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമാണ് ഇപ്പം അടുത്തുള്ള വാട്ടർ ഫ്ലോ ആണ് ഈ കാണുന്നത് കണ്ടില്ലേ ഒരുപാട് പേര് ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ലോണം ആൾക്കാരുണ്ട് നമ്മളിവിടെ ഇറങ്ങിയില്ല കേട്ടോ മൂവ് ആയിക്കൊണ്ടിരിക്കുക തന്നെയാണ്
ഇതിപ്പോൾ ദിബയിലുള്ള ഒരു ഐലൻഡാണ് കാണിക്കുന്നത്. ഐലൻഡിൽ നല്ലോണം വില്ലാസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓപ്പണിംഗ് അല്ല, വില്ലയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതേ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. നല്ല ഭംഗിയുണ്ട്, ഒരുപാട് വില്ലാസ് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. ഇത് കാണല്ലേ, ഇതെല്ലാതും അതിലുള്ള ഐലൻഡിലുള്ള വില്ലാസാണ് അത് കാണുന്നത് കംപ്ലീറ്റ്. അതും കഴിഞ്ഞ് നമ്മളവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ലോങ് ഡ്രൈവിംഗ് തന്നെയായിരുന്നു കേട്ടോ അത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു പള്ളിയിലൊക്കെ ഇറങ്ങി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ദിബ ബീച്ചിലേക്ക് വന്നിട്ടാണ് ഇപ്പോൾ ബീച്ചിൽ എല്ലാവരും ഇറങ്ങി. ഇപ്പം ഇക്കാട് ജേഷനാണ് ഇപ്പോൾ അത് വിരിക്കണതും, ജേഷനും രാങ്ങളെയും കൂടിയിട്ടാണ് വിരിക്കുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ ജേഷനും ഫാമിലിയാണ്, ഭാബിയാണ്, ഭാബിയും പിള്ളേരൊക്കെ ഉണ്ട്, ഉമ്മുണ്ട്, ഹസ്ബൻഡിൻ്റെ ഉമ്മ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇരുന്ന് പിള്ളേരൊക്കെ അവിടെ ഓടി നടക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരുട്ടായി. ഇപ്പം അവിടെ നിന്ന് ഞങ്ങൾ പോവാണ്. ഇനി നമുക്ക് നൈറ്റിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കോർഫഗാൻ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്, ഫിഷ് മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഫിഷ് ചുട്ടിട്ട് കഴിക്കുന്നതും. അപ്പോൾ ഇവിടെ മാർക്കറ്റിലെത്തിയപ്പോൾ ഇപ്പോൾ ആ ബോക്സിലുള്ള ഫിഷ് ചെമ്പല്ലിയാണ് കേട്ടോ, അത് കംപ്ലീറ്റും ചെമ്പല്ലി തന്നെയാണ്. അപ്പോൾ അതിലെ ഓരോ ഫിഷും 6 കിലോ വെച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫിഷ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ജേഷൻ്റെ ഫാമിലിയും ഒരു ഫിഷ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് അപ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് ഞങ്ങൾ മേടിച്ചു. എന്നിട്ടൊരു ബോക്സിലിട്ടിട്ട് ഐസും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് ബോക്സ് നിറച്ച് ഐസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന തെർമോക്കോളിൻ്റെ ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിൽ ഞങ്ങൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വരുമ്പത്തേക്കും നാശമായി പോലെ, കാരണം അവർ കംപ്ലീറ്റ് ഐസും കാര്യങ്ങളൊക്കെ കിട്ടന്നിട്ട് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അവർ. ഇപ്പോൾ അത് കട്ട് ചെയ്യണ വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഞാൻ ആ ഫിഷിനെ കട്ട് ചെയ്യണതാണ്. കറി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ലോണം നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫിഷിന്. ഇത് അവിടുത്തെ മാർക്കറ്റാണ്, കോർഫഗാം ഫിഷ് മാർക്കറ്റാണ് ഇത്. ദുബായ് ഫിഷ് മാർക്കറ്റിൻ്റെ അത്രക്ക് വലുപ്പമൊന്നുമില്ല, ചെറിയ ഫിഷ് മാർക്കറ്റാണ്. എന്നാലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മീൻ അപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ലേലം വിളിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സൈഡിൽ.
അടുത്തത് ഞങ്ങൾ നൈറ്റിലത്തെ ഫുഡ് കഴിക്കുകയാണ്. ഓർഡർ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഫിഷൊക്കെ മേടിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ഒരു മൂന്നാല് തരം ഫിഷ് ചുട്ടതും പിന്നെ ചെമ്മീൻ കറിയും പിന്നെ അതുപോലെ തന്നെ കൂന്തലിൻ്റെ ഫ്രൈയും ഉണ്ടായിരുന്നു, റോസ്റ്റും ഉണ്ടായിരുന്നു. ചെമ്മീനും അതെ ഫ്രൈയും ഉണ്ടായിരുന്നു, റോസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. രണ്ട് മൂന്ന് തരം ഫിഷ് ചുട്ടതുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഷാർജ ഫുജേറ ടണലാണത്. ആ ടണൽ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതുതായിട്ട് വന്നിട്ടുള്ള ടണലാണ് കേട്ടോ, അത് നല്ല വലുതാണ്. അപ്പോൾ മൊത്തമായിട്ട് തന്നെ ഞാൻ കാണിക്കുന്നില്ല, കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഫാമിലി വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും നമ്മൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ ഓൾ എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.